Hello, my dear friends. ഒരു റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരു ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യമായി ക്യൂബിനെ അടുത്തറിയേണ്ടിയിരിക്കുന്നു. അതായത് ക്യൂബിൻ്റെ ഏതേത് വശങ്ങൾ ഏതേത് കളറാണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ക്യൂബ് സോൾവ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും വൈറ്റ് ലെയർ അത് തങ്ങളുടെ ബോട്ടം ഫേസായിട്ടാണ് പിടിക്കാറുള്ളത്. ടോപ്പ് ഫേസ് എപ്പോഴും യെല്ലോ ലെയർ അല്ലെങ്കിൽ മഞ്ഞ ലെയർ ആയിട്ടായിരിക്കും പിടിക്കാറുള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ്, ഇത് ഏത് ലെയർ ഫസ്റ്റ് സോൾവ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന വൈറ്റ് ലെയർ താഴെ പിടിച്ചുകൊണ്ടേ സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ചിലർ പച്ച കളർ ബോട്ടം ലെയർ ആയിട്ട് പിടിച്ചിട്ട് സോൾവ് ചെയ്യാറുണ്ട്. ഇതേതായാലും നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ലെയർ മാത്രം ആദ്യം സോൾവ് ചെയ്ത് പരിശീലിക്കുക. മീൻസ് നിങ്ങളിപ്പോൾ വൈറ്റ് ലെയർ ആണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൈറ്റ് ലെയർ സോൾവ് ചെയ്യുക, അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളത് സോൾവ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഈ കളർ സെൻസ് ഏത് കളർ ഏത് സ്ഥലത്ത് അത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഞാൻ വൈറ്റ് ലെയർ താഴെ അതായത് ബോട്ടം ഫേസ് ആയിട്ട് പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും ഞാൻ കൊടുത്തിട്ടുള്ളത്. ആദ്യം നിങ്ങളുടെ ക്യൂബിനെ നിങ്ങൾ ഫുള്ളി അടുത്തറിഞ്ഞിരിക്കണം. അതായത് യെല്ലോ ലെയർ യെല്ലോ ലെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വൈറ്റ് ലെയർ. അതേപോലെ ബ്ലൂ ലെയറിൻ്റെ റൈറ്റ് സൈഡ് റെഡ്, ലെഫ്റ്റ് ഓറഞ്ച്, ബ്ലൂ ലെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രീൻ. ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ ക്യൂബിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എനിവേ നിങ്ങൾ ഈ കളർ കോഡിംഗ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ക്യൂബിന് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പീസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പീസ് എന്ന് പറയുന്നത് സെൻറ്റർ പീസാണ്. അതായത് ഈ സെൻറ്ററിൽ കാണുന്ന പീസുകളെയാണ് സെൻറ്റർ പീസുകൾ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കുന്നില്ല. സോ സെൻറ്റർ പീസ് ഏത് കളറാണോ ആ കളറിലുള്ള പീസുകളായിരിക്കും അതിന് ചുറ്റും വരുത്തേണ്ടത്. സോ സെൻറ്റർ പീസ് മാറാത്തതുകൊണ്ട് സപ്പോസ് മാറിയിരിക്കുന്ന ക്യൂബാൽ തന്നെ ഓറഞ്ച് പീസാണ് സെൻറ്ററിലെങ്കിൽ ഓറഞ്ച് ലെയറായിരിക്കും ഈ ലെയർ. ഓക്കെ, ഇങ്ങനെ ക്യൂബിന് മൊത്തത്തിൽ ആറ് സെൻറ്റർ പീസുകൾ ഉണ്ടാകും, ഈച്ച് കളർ ഓരോരോ കളറായിട്ട്. ഓക്കെ, അടുത്ത പീസ് എന്ന് പറയുന്നത് എഡ്ജ് പീസുകളാണ്. എഡ്ജ് പീസുകൾ എന്ന് പറയുന്നത് രണ്ട് കളറുള്ളത്, ഇവിടെ നോക്കുക, വൈറ്റ് ഗ്രീൻ, ഇങ്ങനെയുള്ള രണ്ട് കളറുകളുള്ള പീസുകൾ. ഇങ്ങനെ എഡ്ജ് പീസുകൾ 12 എഡ്ജ് പീസുകൾ ഉണ്ടാകും. 1, 2, 3, 4 നേരെ ഓപ്പോസിറ്റ് ഫേസിലും 4 എണ്ണം, പിന്നെ ഈ ഓരോ ഇതിലും ഇങ്ങനെ 4 എണ്ണം. അങ്ങനെ മൊത്തത്തിൽ 12 എഡ്ജ് പീസുകൾ ഉണ്ടാകും. പിന്നെ അറിയാനുള്ളത് കോർണർ പീസുകളാണ്. കോർണർ പീസുകൾ 8 കോർണർ പീസുകൾ ഉണ്ടാകും. കോർണർ പീസുകളുടെ പ്രത്യേകത ഒരു പീസിൽ 3 കളർ ഉണ്ടാകും. ഹിയർ മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ ഓരോ 8 കോർണറുകളിലും 8 പീസുകൾ വെച്ചിട്ട് 8 കോർണർ പീസുകളും ഉണ്ടാകും. ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നൊട്ടേഷൻസ്. ഇത്രയുമാണ് ക്യൂബിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട നൊട്ടേഷൻസ്. എഫ് ബി യു യു അല്ലെങ്കിൽ ടി, ദെൻ ഡി ആർ എൽ. ഇത് ഈ ആറ് ഇതും ഓരോ ഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒപ്പം എഫ് എന്ന് പറഞ്ഞാൽ അതായത് ഫ്രണ്ട് ഫേസ്, ബി എന്ന് പറയുന്നത് ബാക്ക് സൈഡ്, അതായത് ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമുഖമായിട്ട് നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഫേസ്, അത് ഫ്രണ്ട് ഫേസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും ബാക്ക് ഫേസ്. നിങ്ങളുടെ മുകളിലുള്ള ലെയർ, നമ്മളെപ്പോഴും പിടിക്കുമ്പോൾ മഞ്ഞ ലെയറാണ് മുകളിൽ പിടിക്കുന്നത്. സോ മഞ്ഞ ലെയറിനെയാണ് നമ്മൾ ടോപ്പ് ലെയർ എന്ന് പിടിക്കുന്നത്, ടോപ്പ് ലെയർ അല്ലെങ്കിൽ അപ്പ് ഫേസ്. ദെൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡൗൺ ലെയർ ഡി, റൈറ്റ് ഫേസ് ആർ, എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫേസ്. സോ ഈ റെപ്രസെൻറ്റേഷൻസ് കണ്ടാൽ ക്യൂബിനെ ഈ ഫേസുകൾ 90 ഡിഗ്രി തിരിക്കുക എന്നാണ് അർത്ഥം. അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. ഈ നൊട്ടേഷൻസ് അല്ലാതെ എഫിനോടൊപ്പം ഒരു പ്രൈം, എഫ് പ്രൈം കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫേസിനെ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക എന്നാണ് അർത്ഥം. സോ ഇങ്ങനെയാണ് ആ നൊട്ടേഷൻസ് എഴുതാറ്. എഫ് പ്രൈം, ബി പ്രൈം, യു പ്രൈം, ഡി പ്രൈം, ആർ പ്രൈം, ദെൻ എൽ പ്രൈം. സോ ഇതെല്ലാം 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക എന്നാണ്.
സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കണം തിരിക്കേണ്ടത്. ഇതോടൊപ്പം F2B2, അതായത് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻസ്, ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രണ്ട് ഫേസ് 180 ഡിഗ്രി തിരിക്കുക, 180 ഡിഗ്രി തിരിക്കുക, 2 തവണ 90 ഡിഗ്രി തിരിക്കുന്നതിന് തുല്യം. അതാണ് F2B2 U2 അങ്ങനെ ഓരോ ഫേസ്. ബാക്ക് ഫേസ് 180 തിരിക്കുന്നതാണ് B2, ടോപ്പ് ഫേസ് 180 തിരിക്കുന്നതാണ് U2. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ 3 ടൈപ്പ് നൊട്ടേഷനുകൾ നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കിയിരിക്കണം. ഓരോന്നും ഏതേത് ഡയറക്ഷനിൽ തിരിക്കുന്നു എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അതെങ്ങനെയാണെന്ന് കാണിക്കാം. സോ നമ്മുടെ മഞ്ഞ ലെയർ, ഇതാണ് നമ്മളുടെ ടോപ്പ് ഫേസ്, അപ്പ് ഫേസ്. യു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നതാണ് യു. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ തിരിക്കുന്നതാണ്. 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, ഒരു ക്ലോക്ക് എങ്ങനെ കറങ്ങുന്നു എന്ന് നോക്കുക, 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. സോ ഇതാണ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, ഇതാണ് യു. അതേപോലെ തന്നെ യു പ്രൈം എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്, 90 ഡിഗ്രി തിരിക്കുക. സോ ഇതാണ് യു പ്രൈം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിക്കുന്നത് യു, 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നത് യു പ്രൈം. യു ടു എന്ന് പറയുന്നത് 90 ഡിഗ്രി 2 തവണ തിരിക്കുക. സോ ഇവിടെ ഓറഞ്ച് ലെയറാണ്, നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ റെഡ് ലെയർ ആയിരിക്കും. സോ റെഡ് ഇവിടെ വരുന്നത് 90 ഡിഗ്രി തിരിച്ചു, വീണ്ടും ഒരു 90 ഡിഗ്രി. സോ ഇതാണ് 180 ടോട്ടൽ തിരിക്കുന്നു, ഇതാണ് യു ടു. ഓക്കെ, യു ടു തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം, കാരണം അതിലൊരു ചേഞ്ചും വരുന്നില്ല, എങ്ങനെ തിരിച്ചാലും സെയിം ആണ്. സോ ഇത് നമ്മുടെ ടോപ്പ് ലെയർ, അപ്പ് ഫേസ്. ദെൻ ഡൗൺ ഫേസ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിക്കുക എന്ന് പറയുന്നത് ഡി, ഇങ്ങനെ തിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് മുകളിൽ നിന്ന് നമ്മൾ നോക്കുക, ഡി എന്ന് പറയുന്നത് യു പറഞ്ഞു ഇങ്ങനെ തിരിക്കുന്നു, യുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ തിരിക്കുന്നതായിരിക്കും ഡി, ഇങ്ങനെ തിരിക്കുന്നതാണ് ഡി. ഓക്കെ, ഇത് ഡി പ്രൈം. ഡി ടു 2 തവണ തിരിക്കുക, 90 ഡിഗ്രി. ഓക്കെ, സോ യു ഇങ്ങനെ തിരിക്കുന്നു, ഡി ഇങ്ങനെ തിരിക്കുന്നു, ഡി പ്രൈം ഇങ്ങനെ തിരിക്കുന്നു, യു പ്രൈം ഇങ്ങനെ തിരിക്കുന്നു. യുവും ഡിയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നൗ ഫ്രണ്ട് ഫേസ്, ഫ്രണ്ട് ഫേസ്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇത് ഫ്രണ്ടായിട്ട് പിടിക്കുന്നു, ഗ്രീൻ സൈഡ് എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ ബ്ലൂ സൈഡ് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് പിടിക്കുക. ഫ്രണ്ട് ഫേസ് നമ്മൾക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു ഫേസ് നമ്മളുടെ ഫ്രണ്ടായിട്ട് പിടിച്ചാൽ മതി. സോ ഇപ്പോൾ ബ്ലൂ ഫേസ് ആണ് എൻ്റെ ഫ്രണ്ട് ഫേസ്. ഫ്രണ്ട് ഫേസ് എഫ് എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയുക, നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുക, നിങ്ങളുടെ ഫേസ് ഡയറക്ഷനിൽ പിടിക്കുക, 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, ഇതാണ് എഫ്. അപ്പോൾ എഫ് പ്രൈം എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുന്നതാണ് എഫ് പ്രൈം. ഇതേപോലെ തന്നെ ബി, ബി എന്ന് പറയുന്നത് ബി 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെ തിരിക്കുന്നതാണ് ബി എന്ന് പറയുന്നത്, ബി പ്രൈം ഇങ്ങോട്ട് തിരിക്കുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. ബി എന്ന് പറയുന്നത് ബാക്ക് ഫേസ് നിങ്ങളുടെ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിക്കുക. സോ ഇപ്പോൾ ഗ്രീൻ ഇത് നമ്മുടെ ബാക്ക് ആയിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിച്ചിട്ട് 90 ഡിഗ്രി തിരിക്കുക ക്ലോക്ക് വൈസ്, ഇതാണ് ബി. സോ ഇത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, ബി പ്രൈം എന്ന് പറയുന്നത് ഇതും ബി ഇങ്ങോട്ട് തിരിക്കുന്നത്, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതായിരിക്കും ബി. സോ എഫ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കുന്നു 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, ബി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ബി എഫ് പ്രൈം എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കുന്നു, ബി പ്രൈം എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കുന്നു. സോ ഈ രണ്ട് നൊട്ടേഷൻസ് മനസ്സിലാക്കുക. ദെൻ ഇനി ഒന്നുകൂടെ പറയാനുള്ളത് റൈറ്റും ലെഫ്റ്റും ആണ്. സോ റൈറ്റ് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഫേസിൻ്റെ റൈറ്റ് സൈഡ്. ഓക്കെ, സോ ഇപ്പം നമ്മുടെ കേസിൽ റെഡ്, റെഡ് ക്ലോക്ക് വൈസ്, അതായത് ഇങ്ങനെ പിടിക്കുക, ക്ലോക്ക് വൈസ് ഏതാണ്, ഇങ്ങനെ തിരിക്കുന്നതാണ് ക്ലോക്ക് വൈസ്. സോ ഫ്രണ്ട് ഫേസ് ഇങ്ങനെ പിടിച്ചാൽ ബാക്ക് സൈഡിലേക്ക് തിരിക്കുക, അതാണ് ആർ. റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് 90 ഡിഗ്രി തിരിക്കുക. ഇതേപോലെ റൈറ്റ് സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കുന്നതാണ് എൽ, എൽ പ്രൈം എന്ന് പറയുന്നത് അങ്ങോട്ട് തിരിക്കുന്നത്. ഓക്കെ, സോ റൈറ്റ് സൈഡ് ആർ എന്ന് പറയുന്നത് അങ്ങോട്ട് തിരിക്കുന്നു, ലെഫ്റ്റ് സൈഡ് എൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കുന്നു. ദെൻ
ആർ പ്രൈം എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കുന്നു, ആന്റി ക്ലോക്ക് വൈസ്. എൽ പ്രൈം എന്ന് പറയുന്നത് അതും ആന്റി ക്ലോക്ക് വൈസ് അങ്ങോട്ട് തിരിക്കുന്നതാണ്. അതേപോലെ ആർ ടു 180 തിരിക്കുന്നതാണ്, റൈറ്റ് സൈഡ് തിരിക്കുന്നതാണ്. അടിയിലുള്ള ലെയർ മുകളിലത്തെ ലെയർ ആയിട്ട് വരും. ലെഫ്റ്റ് 180 അല്ലെങ്കിൽ എൽ ടു എന്ന് പറയുന്നത് ഇങ്ങനെ തിരിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള എല്ലാ നൊട്ടേഷൻസും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ക്യൂബിൻ്റെ അടിസ്ഥാന തത്വം എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഈ നൊട്ടേഷൻസിലാണ്. എങ്ങനെയൊക്കെ ഒരു ഫേസ് തിരിക്കുന്നു എന്നതിന് ആശ്രയിച്ച് മാത്രമേ നമ്മളൊരു ക്യൂബ് സോൾവ് ചെയ്യാൻ സാധിക്കൂ. ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോരോ നൊട്ടേഷൻസ് ഉണ്ട്. ആ നൊട്ടേഷൻസ് അനുസൃതമായിട്ട് തിരിച്ചാൽ മാത്രമേ ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യാൻ പഠിക്കാനും സാധിക്കുകയുള്ളൂ. സോ നൊട്ടേഷൻസ് വ്യക്തമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്.